ദൈവാലോചനകൾ അനുസരിച്ചതിൻ്റെ പേരിൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഏതെങ്കിലും നന്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇരട്ടിയായിട്ട് നൽകിത്തരാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തന. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ല ദിവസം കർത്താവ് ഇന്നും കൂടെ ദാനമായിട്ട് തന്നല്ലോ. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം 7 സംവത്സരം കഴിഞ്ഞിട്ട് അവൾ ഫെലിസ്ത്യ ദേശത്ത് നിന്ന് മടങ്ങി വന്നു. പിന്നെ അവൾ തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിപ്പാൻ ചെന്നു. അന്നേരം രാജാവ് ദൈവപുരുഷൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട് സംസാരിക്കുകയും ഏലീശ ചെയ്ത വൻ കാര്യങ്ങളൊക്കെ ഇനി എന്നോട് വിവരിച്ച് പറക എന്ന് കൽപ്പിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പ്രിയ ദൈവമക്കളെ, ഈ വചനം ആത്മാവി നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായ ഇന്ന് വരെ കാണാത്ത ചിലത് നിങ്ങളുടെ ലൈഫിലുണ്ടാകുക. ആമേൻ. നിലകളിലെ ചില നഷ്ടങ്ങൾ, നിലകളിൽ ശത്രു ചിലത് പിടിച്ചു വെച്ചത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. എന്തിനാൽ? ദൈവാലോചന അനുസരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ. നോക്കിയേ, ഈ ശൂന്യകാരത്തി ഫെലിസ്ത്യ ദേശത്തേക്ക് പോയത് ദൈവാലോചന അനുസരിച്ചാണ്. ദൈവാലോചന അനുസരിച്ച് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്തോ സംഭവിച്ചു. അവളുടേതെല്ലാം നഷ്ടപ്പെട്ടു. അവളുടെ വസ്തുവകൾ അന്യാധീനപ്പെട്ടു. മാമൻ മറ്റുള്ളവരെ കൈവശപ്പെടുത്തി. വളരെ പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോവുക. പക്ഷേ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഇവിടെ നേരെ രാജാവിൻ്റെ അടുത്ത് വരുമോ സങ്കടം ബോധിപ്പിച്ചുകൊണ്ട്. ആമേ, അത്രമാത്രം അവൾ ധനികയായിരുന്നു, അത്രമാത്രം അവൾ സ്വാധീനമുള്ളവളായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം പോയി. ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ? ഗേഹസി ഈ സമയത്ത് അവിടെ നിൽക്കുക. ഗോഡ്സ് ടൈം എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കേട്ടോ. തക്ക സമയം ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗേഹസി അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവൾക്ക് വേണ്ടി ഗേഹസിയെ രാജാവിൻ്റെ മുമ്പിൽ ദൈവം നിർത്തിയതാണെന്നാണ് ഞാൻ പറയുന്നത്. ആ മേ ഇവിടെ സങ്കടം ബോധിപ്പിക്കാനായിട്ട് കടന്നു വരുമ്പോൾ രാജാവ് ഗേഹസിയോട് സംസാരിക്കുന്നത് എന്തുവാ? ഏലീശ ചെയ്ത വീരപ്രവർത്തികൾ, അത്ഭുതങ്ങൾ വിവരിച്ച് പറയാൻ പറയുന്ന ഒരു കാര്യം പറയും. ഗേഹസി പറഞ്ഞു തുടങ്ങി 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 അവസാനം ഇവിടെ വന്നെത്തിയെന്നറിയാമോ? ഈ കൊച്ചിനെ ജീവിപ്പിച്ച കാര്യം പറയുക. ഞാൻ വഴി കൊണ്ടുവന്ന് കൊച്ചിൻ്റെ ദേഹത്ത് വെച്ചിട്ടൊന്നും ആരും അനക്കം ഉണ്ടായില്ല. പക്ഷേ ഏലീശ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് പടുതന്ന മാളിക മുറിയിലോട്ട് കൊച്ചിനെ അങ്ങോട്ട് കയറി കിടത്തിയിട്ട് ആമൻ അവനങ്ങോട്ട് പ്രാർത്ഥിച്ച് ജീവൻ മടങ്ങി വന്ന രാജാവേ, ജീവൻ മടങ്ങി വന്ന രാജാവ്, അയ്യോ കൊള്ളാലോ, ശോ ആ കുഞ്ഞിനെ എവിടാന്നോ എന്തോ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമോ? താണ്ടടാ ശൂനേയും കാലത്തെയും തൻ്റെ മകനും കൂടെ അങ്ങോട്ട് വരുമോ? ഗേഹസി നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ കൊച്ചു താണ്ടേ, ഞാൻ പറഞ്ഞ അമ്മ താണ്ടേ, ഞങ്ങൾക്ക് മാളിക മുറി പണിത് തന്ന അമ്മ താണ്ടേ. ജീസസ്, സങ്കടം ബോധിപ്പിക്കാനാണ് വന്നത്. ഇന്നലകളിൽ ദൈവം ചെയ്ത ആ അത്ഭുത വിടുതിനകത്ത്, ആ സാക്ഷ്യത്തിനകത്ത് അവരും അലിഞ്ഞു ചേർന്നു കേട്ടോ. നിന്റെ സങ്കടം ബോധിപ്പിക്കാനായിരിക്കാം ചിലയിടത്ത് ചെല്ലുന്നത്. പക്ഷേ ഇന്നലകളിൽ ദൈവനാമത്തിനോട് നീ ചെയ്തത് നിന്റെ സങ്കടത്തിൽ നിനക്ക് പ്രയോജനമായിത്തീരും. ദൈവം ഇതിലെ കുറിച്ചിട്ടോ ഈ തോന്നി. ഈ ജൂൺ മാസത്തിൽ ഈ വിടുതൽ നടക്കും, ഉറപ്പാ, ഒരു സംശയമില്ല കേട്ടോ. ഈ മാസം നിങ്ങളുടെ ലൈഫിനകത്ത് ഈ പറഞ്ഞ വചനത്തിൻ്റെ റിസൾട്ടുകൾ സ്വർഗം ചെയ്യും. ചിലയിടത്ത് ഞാമൻ വളരെ കൺഫ്യൂഷനോടെ, പ്രയാസത്തോടെ, അയ്യോ എങ്ങനെയായി തിരുവെന്നൊക്കെ ചെന്ന് പറയാനായിട്ട് ചെല്ലുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി അവിടെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും, ആ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടും. ഹാലലൂയ, ഹാലലൂയ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ ഹൃദ്യമായൊരു ദൈവിക ഇടപെടലാണ് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ തന്നെന്ന് ഞങ്ങൾക്ക് അറിയാപ്പ. ഈ വചനത്തെ ഞങ്ങൾ ആത്മനിയോഗത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുക. ഞങ്ങൾക്കെന്ന അവകാശത്തെ ശത്രുവിൻ്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങേപ്പോലൊരു ദൈവം ഞങ്ങളുടെ ആമേൻ, അങ്ങ് തന്നെ ഞങ്ങളുടെ സകലതും. ഇന്ന് ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്നവരുടെ മേൽ ദൈവാലോചന അനുസരിച്ചെന്നുള്ള കാരണത്താൽ ഏതെങ്കിലും തിക്താനുഭവങ്ങളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ വിടുതൽ അവർ കാണട്ടെ, നന്മ അവർ അനുഭവിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ.
ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.